എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മത്തി പീര വറ്റിച്ചതാണ്. ചെറിയ മത്തിയാണ് ഞാൻ ഇന്നിവിടെ പീര വറ്റിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കി വരാം. ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള ഏത് ചെറിയ മീനും പീര വറ്റിക്കാൻ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിന് പകരം ചെറിയ ഉള്ളിയും ചേർക്കാവുന്നതാണ്. ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 6 വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. അതിനുശേഷം മീനിന് ആവശ്യമായ തേങ്ങ ഒരു ജാറിലേക്ക് ചേർക്കാം. ഞാനിവിടെ 2 പിടി തേങ്ങയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. തേങ്ങ ചതച്ചത് ഇനി ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ വെള്ളം ചേർക്കാതെയാണ് വേവിക്കുന്നത്. ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. മീനിൽ ഓവറായിട്ട് തേങ്ങ ചേർത്താൽ മീൻ കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് അരപ്പ് ചേർക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അരപ്പും മീനും കാണണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ വേണം മത്തി പീര വറ്റിച്ചത് ഇരിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലസ് കിച്ചൺ.